എല്ലാ മേഘത്തിലും കാണും ഒരു വെള്ളി വര എന്നാണല്ലോ പഴഞ്ചൊല്ല്. ജീവിതത്തിൽ തീർത്തും നിരാശയുടെ നിമിഷങ്ങളിൽ പോലും എപ്പോഴും പ്രതീക്ഷയുടെ ഒരു കിരണമുണ്ടാകും. മനുഷ്യ മനസ്സിൻ്റെ വലിയ ശക്തിക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. മനഃശക്തി കൊണ്ട് മോശം സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ ഒരു സന്ദേശമാണ് ഓ ഹെൻറി എഴുതിയ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥ തരുന്നത്. കല വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ധാരാളം ആളുകൾ ഗ്രീൻവിച്ച് ഗ്രാമത്തിലെത്തി. അവർക്ക് ഗ്രാമത്തിൻ്റെ ചിട്ടയില്ലാത്ത ജീവിത ശൈലിയും അവിടുത്തെ കലാകാരന്മാരുള്ള ജീവിതവും ഇഷ്ടമായിരുന്നു. കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും വളരെ പഴക്കം ചെന്നതും വൃത്തികേടായിരുന്നുവെങ്കിലും അത് ആ സ്ഥലത്തെ കൂടുതൽ ആകർഷണീയമാക്കിയതേയുള്ളൂ. ഒരു പഴയ മൂന്ന് നില കെട്ടിടത്തിൻ്റെ മുകളിലെ സ്റ്റുഡിയോ ഫ്ളാറ്റിലാണ് സ്യൂയും ജോയാനയും ജീവിച്ചിരുന്നത്. സ്റ്റുഡിയോ ഫ്ളാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് താമസിക്കാൻ പറ്റുന്ന ചെറിയ ഫ്ളാറ്റാണ്. ജോൺസി എന്ന പേരിലാണ് ജോയാന അറിയപ്പെട്ടിരുന്നത്. സ്യു മായീൻ എന്ന സ്ഥലത്ത് നിന്നും ജോൺസി കാലിഫോർണിയയിൽ നിന്നും വന്നതാണ്. അവർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. രണ്ടുപേരും കലാകാരാണ്. ജീവിക്കാനുള്ള മാർഗം തേടി ന്യൂയോർക്കിൽ എത്തിയതാണ്. നവംബർ മാസത്തിൽ ന്യൂമോണിയ എന്ന അസുഖം അവിടെ ഒട്ടുമിക്ക പേരെയും ബാധിച്ചു. ജോൺസിയെയും ആ അസുഖം ബാധിച്ചു. അവൾ ജനലിലൂടെ എതിർവശത്തുള്ള ശൂന്യമായ ഭിത്തിയും നോക്കി ഇരുമ്പ് കട്ടിലിൽ കിടപ്പിലായി. ഒരു ദിവസം രാവിലെ ജോൺസിയെ പരിശോധിച്ച ശേഷം സ്യൂയെ ഹാളിലേക്ക് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു, ജോൺസിക്ക് ഒരു ചാൻസേ ഉള്ളൂ. ആ ചാൻസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്വയം തോന്നണം തനിക്ക് ജീവിക്കണമെന്ന്. പക്ഷേ നിന്റെ കൂട്ടുകാരി മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു അവളിനി അധികകാലം ജീവിക്കുകയില്ല എന്ന്. അവൾക്ക് മനസ്സിലെന്തെങ്കിലും ഉണ്ടോ? അവൾക്ക് നേപ്പിൾസ് ബേ ഒരിക്കൽ പെയിൻ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, സ്യു പറഞ്ഞു. അതല്ല, അതിലും പ്രാധാന്യമുള്ള എന്തെങ്കിലും, ഉദാഹരണത്തിന് ഒരു പുരുഷൻ, ഡോക്ടർ ചോദിച്ചു. ഇല്ല, സ്യു മറുപടി പറഞ്ഞു. ശരി, എങ്കിൽ പിന്നെ ക്ഷീണമായിരിക്കും, ഡോക്ടർ പറഞ്ഞു. പക്ഷേ എൻ്റെ രോഗികൾ എപ്പോഴാണോ അവരുടെ അവസാന നിമിഷം എണ്ണാൻ തുടങ്ങുന്നത്, എൻ്റെ മരുന്നിൻ്റെ ശക്തി 50% ഞാൻ കുറയ്ക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് അവളിൽ എന്തിനോടെങ്കിലും താല്പര്യമുണർത്താൻ സാധിച്ചാൽ, ഉദാഹരണത്തിന് സ്ത്രീകളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വസ്ത്രധാരണ രീതി, അങ്ങനെ എന്തിനെങ്കിലും പറ്റി താല്പര്യമുണർത്താൻ സാധിച്ചാൽ അവൾ രക്ഷപ്പെടാനുള്ള ചാൻസ് 10-ൽ 1 എന്ന കണക്കിൽ നിന്ന് 10-ൽ 5 ഉയരും. ഡോക്ടർ പോയതിനു ശേഷം സ്യു തൻ്റെ റൂമിൽ പോയിരുന്ന് കരഞ്ഞു. അതിനുശേഷം തൻ്റെ വിഷമം പുറത്തു കാണിക്കാതെ വിസിലടിച്ചുകൊണ്ട് ജോൺസിയുടെ റൂമിലെത്തി. തൻ്റെ മുഖം ജനലിൻ്റെ വശത്തേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് മൂടി പുതച്ചു കിടക്കുകയാണ് ജോൺസി. സ്യു ജോൺസി ഉറങ്ങുകയാണെന്ന് കരുതി ചൂളമടിക്കുന്നത് നിർത്തി. പക്ഷേ എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ട് സ്യു വേഗം ജോൺസിയുടെ ബെഡിനടുത്ത് എത്തുന്നു. ഹലോ ഫ്രണ്ട്സ്, ദ നെയിം ഈസ് ഷീജ. വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ലോഡ്. നല്ല നല്ല കഥകൾ ആസ്വദിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാനും മറക്കരുതേ. ജോൺസി കണ്ണുകൾ മിഴിച്ച് ജനലിന് വെളിയിലേക്ക് നോക്കി എണ്ണുകയാണ്. 12, കുറച്ച് കഴിഞ്ഞ് 11, പിന്നെ 10, 9, പിന്നെ 8, 7. സ്യു ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. എന്താണ് അവിടെ എണ്ണാനുള്ളത്? അവിടെ എതിർവശത്തെ വീടിൻ്റെ നരച്ച പിന്നാമ്പുറവും ശൂന്യമായ ഭിത്തിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പഴയ, വേരുകളൊക്കെ മരിച്ച ഐവി വള്ളിച്ചെടി ഭിത്തിയുടെ പകുതി വഴി വളർന്ന് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ശരത്കാലത്തിൻ്റെ തീവ്രതയിൽ അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് കൊമ്പുകളൊക്കെ ഏകദേശം ശൂന്യമായ നിലയിലായിരുന്നു. എന്താണിത് ഡിയർ? സ്യു ചോദിച്ചു. 6, ജോൺസി വളരെ പതുക്കെ പറഞ്ഞു. അവ ഇപ്പോൾ വളരെ വേഗത്തിലാണ് കൊഴിയുന്നത്. 3 ദിവസം മുൻപ് ഏകദേശം 100 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എണ്ണാൻ നല്ല എളുപ്പമായി. ദേ, അടുത്ത 1 എണ്ണം കൂടെ പോയി. ഇനി ആകെ 5 എണ്ണമേ അവശേഷിക്കുന്നുള്ളൂ. 5ഓ? എന്നോട് പറയൂ, സ്യു പറഞ്ഞു. ഇലകൾ, വള്ളിച്ചെടിയിലെ ഇലകൾ. അവസാനത്തെ ഇല കൊഴിയുമ്പോൾ എനിക്കും പോകേണ്ടി വരും. കഴിഞ്ഞ 3 ദിവസമായി ഞാനതറിയുന്നു. ഡോക്ടർ അത് നിന്നോട് പറഞ്ഞില്ലേ? ജോൺസി ചോദിച്ചു. ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അത് ശുദ്ധ മണ്ടത്തരമാണ്, സ്യു പറഞ്ഞു. വയസ്സൻ വള്ളിച്ചെടിയുടെ ഇലകളും നിന്റെ അസുഖം ഭേദമാകുന്നതും തമ്മിൽ എന്താണ് ബന്ധം?
നിനക്ക് ആ വയസ്സൻ വള്ളിച്ചെടി വളരെ ഇഷ്ടമായിരുന്നല്ലോ. നീ വെറുതെ സില്ലിയാവാതെ. ഡോക്ടർ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത് നിന്റെ രോഗം ഭേദപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ്. നീ ഇപ്പോൾ കുറച്ച് സൂപ്പ് കുടിക്ക്. നോക്ക്, ഞാനും എൻ്റെ ജോലിയിൽ പ്രവേശിക്കട്ടെ. എന്തെങ്കിലും പണമുണ്ടാക്കിയാൽ നിനക്ക് കുറച്ച് കുടിക്കാൻ നല്ല വൈൻ ഞാൻ വാങ്ങിത്തരാം. നീ ഇനി എനിക്ക് വേണ്ടി കൂടുതൽ വൈനൊന്നും മേടിക്കണ്ട. ജനലിലേക്ക് കണ്ണു നട്ടുകൊണ്ട് ജോൺസി പറഞ്ഞു. അടുത്തതും വീണു. ഇപ്പോൾ ആകെ 4 ഇലകളായി. ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പേ അവസാനത്തെ ഇലയും കൊഴിയുന്നത് എനിക്ക് കാണണം. അതിനുശേഷം ഞാനും പോകും. ജോൺസി ഡിയർ, സ്യൂ പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി തീർത്ത് വരുന്നതുവരെ ജനലിന് വെളിയിലേക്ക് നോക്കാതെ കണ്ണടച്ചു കിടന്നോളാമെന്ന് എന്നോട് സത്യം ചെയ്യാമോ? എനിക്ക് ഈ ചിത്രങ്ങൾ നാളെ പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. മുറിയിൽ വരയ്ക്കാനായി എനിക്ക് വെളിച്ചം വേണം. അല്ലായിരുന്നുവെങ്കിൽ കർട്ടൻ വലിച്ചിടാമായിരുന്നു. നിനക്ക് അടുത്ത റൂമിൽ പോയിരുന്ന് വരച്ചുകൂടെ? ജോൺസി ഒരു വികാരവുമില്ലാതെ ചോദിച്ചു. ഞാൻ ഇവിടെ നിന്റെ കൂടെ ഇരിക്കാൻ പോവുകയാണ്, സ്യൂ പറഞ്ഞു. അത് മാത്രവുമല്ല, വെറുതെ ആ വള്ളിച്ചെടിയുടെ ഇലകളെ നോക്കിയിരിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ വരച്ചു കഴിഞ്ഞ ഉടനെ എന്നോട് പറയൂ, കണ്ണുകളടച്ച് അനങ്ങാതെ കിടന്നുകൊണ്ട് ജോൺസി പറഞ്ഞു. കാരണം അവസാനത്തെ ഇലയും കൊഴിയുന്നത് എനിക്ക് കാണണം. കാത്തിരുന്ന് ഞാൻ മടുത്തു. അതിനെപ്പറ്റി ചിന്തിച്ചും ഞാൻ മടുത്തു. കിടന്നുറങ്ങാൻ നോക്കൂ, സ്യൂ പറഞ്ഞു. ഞാൻ 1 മിനിറ്റിൽ താഴെ പോയി എൻ്റെ ചിത്രത്തിന് മോഡലായി ഇരിക്കാൻ പോകുന്ന മിസ്റ്റർ ബർമാനെ നോക്കിയിട്ട് വരാം. ഞാൻ പെട്ടെന്ന് തിരിച്ചെത്താം. നീ ജനൽ വഴി പുറത്തേക്ക് നോക്കില്ല എന്നോട് സത്യം ചെയ്യൂ. 1-ാമത്തെ നിലയിൽ താമസിച്ചിരുന്ന വയസ്സനായ പെയിൻ്ററാണ് മിസ്റ്റർ ബർമാൻ. അയാൾക്ക് 60 വയസ്സിന് മേൽ പ്രായമുണ്ട്. തൻ്റെ ചിത്രകാരൻ എന്ന നിലയ്ക്കുള്ള ജീവിതത്തിൽ അയാൾ ഒരു തോൽവിയായിരുന്നു. എപ്പോഴും അയാൾക്ക് തൻ്റെതായ ഏറ്റവും മികച്ച ഒരു കലാസൃഷ്ടി, അതായത് ഒരു മാസ്റ്റർ പീസ് പെയിൻ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഏറെ വർഷങ്ങളായി കാര്യമായി ഒന്നും അദ്ദേഹം പെയിൻറ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും പരസ്യ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതല്ലാതെ. മറ്റ് ചെറുപ്പക്കാരായ ചിത്രകാരന്മാർക്ക് മോഡലായി ഇരുന്നു കൊടുത്താണ് ചെറിയ സംഖ്യ അയാൾ സമ്പാദിച്ചിരുന്നത്. അയാൾ എപ്പോഴും താൻ പെയിൻറ് ചെയ്യാൻ പോകുന്ന മാസ്റ്റർ പീസിനെ പറ്റി പറയുമായിരുന്നു. തൻ്റെ ഫ്ലാറ്റിന് മുകളിൽ താമസിക്കുന്ന ചെറുപ്പക്കാരായ 2 ചിത്രകാരികളെയും അയാൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. സ്യൂ തിരക്കി ചെന്നപ്പോൾ അധികം വെളിച്ചം കടന്നു വരാത്ത തൻ്റെ ഫ്ളാറ്റിൽ തന്നെ മിസ്റ്റർ ബർമാൻ ഉണ്ടായിരുന്നു. സ്യൂ അയാളോട് ജോൺസിയുടെ ഇപ്പോഴത്തെ മാനസിക വിഭ്രാന്തിയെ പറ്റി പറഞ്ഞു. അത് കേട്ട് ബർമാൻ ഉച്ചത്തിൽ പറഞ്ഞു, ഒരു വയസ്സൻ വള്ളിച്ചെടിയിൽ നിന്ന് ഇല കൊഴിഞ്ഞുവെന്ന് വിചാരിച്ച് മരിക്കാൻ മാത്രം വിഡ്ഢികളായ മനുഷ്യർ ഈ ലോകത്തുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു മണ്ടത്തരം കേട്ടിട്ടില്ല. ഇത്രയ്ക്കും ചപലമായ ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് കയറി വരാൻ നീ എന്തിനാണ് അനുവദിക്കുന്നത്? പാവം മിസ് ജോൺസി, അവൾ അസുഖക്കാരിയും വളരെ ക്ഷീണിതയുമാണ്, സ്യൂ വിശദീകരിച്ചു. പനി അവളുടെ മനസ്സിനെ ഇപ്പോൾ അസാധാരണമായ ആശയങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അവർ 2 പേരും റൂമിലെത്തിയപ്പോൾ ജോൺസി ഉറങ്ങുകയായിരുന്നു. കർട്ടൻ വലിച്ച് താഴ്ത്തിയിട്ടിട്ട് ബർമാനെയും കൂട്ടി അടുത്ത റൂമിലെത്തി. അവിടുത്തെ ജനലിലൂടെ ഭയത്തോടെ അവർ 2 പേരും ആ വള്ളിച്ചെടിയെ നോക്കി. പിന്നെ 1 നിമിഷം ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി. മഞ്ഞു കലർന്ന തണുത്ത മഴ അപ്പോൾ പെയ്യുന്നുണ്ടായിരുന്നു. ബർമാൻ ഒരു ഇരിപ്പിടമെടുത്ത് സ്യൂക്ക് വരയ്ക്കാനായി പോസ് ചെയ്തിരുന്നു. അടുത്ത ദിവസം രാവിലെ സ്യൂ എഴുന്നേറ്റപ്പോൾ ജോൺസി കണ്ണു മിഴിച്ചുകൊണ്ട് ജനലിലേക്ക് നോക്കുന്നത് കണ്ടു. കർട്ടൻ മാറ്റൂ, എനിക്ക് കാണണം, ജോൺസി പതുക്കെ പറഞ്ഞു. സ്യൂ അനുസരിച്ചു. പക്ഷേ ശക്തമായ മഴയും കാറ്റും കഴിഞ്ഞിട്ടും ഒരു ഇല മാത്രം അപ്പോഴും വള്ളിച്ചെടിയിലുണ്ടായിരുന്നു. അവസാനത്തെ ഇല ഇപ്പോഴും നല്ല പച്ച നിറത്തോടെ നിലത്തുനിന്ന് ഏകദേശം 20 അടി മുകളിലായി ധൈര്യത്തോടെ ഒരു കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നു. അത് അവസാനത്തേതാണ്, ജോൺസി പറഞ്ഞു. രാത്രിയിലെ ശക്തമായ മഴയിലും കാറ്റിലും അത് കൊഴിയുമെന്നാണ് വിചാരിച്ചത്. ഇന്ന് അത് തീർച്ചയായും കൊഴിയും. അതേ സമയത്ത് തന്നെ ഞാനും മരിക്കും. ഡിയർ ജോൺസി, സ്യൂ തൻ്റെ മുഖം തലയിണയിൽ ജോൺസിയുടെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. നീ നിന്നെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിലും എന്നെപ്പറ്റി ചിന്തിക്കൂ. ഞാൻ എന്ത് ചെയ്യും? ആ ദിവസവും അടുത്ത ദിവസവും മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനത്തെ ഇല കൊഴിയാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു.
അതിനെ തന്നെ നോക്കിക്കൊണ്ട് ജോൺസി കുറേ നേരം കിടന്നു. അതിനുശേഷം സ്യൂയെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു ചീത്ത കുട്ടിയായിരുന്നു സ്യൂ. എന്തോ ഒന്ന് ആ അവസാനത്തെ ഇലയെ അവിടെ തന്നെ നിലനിർത്തിയത് എന്നെ ഞാൻ എത്ര മോശമാണെന്ന് കാണിക്കാനാണ്. മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതൊരു പാപമാണ്. നീ എനിക്ക് കുറച്ച് സൂപ്പ് ഉണ്ടാക്കി തരൂ. എൻ്റെ തലയ്ക്ക് പിന്നിൽ കുറച്ച് തലയാണകൾ കൂടെ എടുത്തു വയ്ക്കൂ. അപ്പോൾ അതിൽ ചാരി ഇരുന്നു കൊണ്ട് നീ സൂപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് കാണുകയും ചെയ്യാം. ഒരു മണിക്കൂറിന് ശേഷം അവൾ പറഞ്ഞു, സ്യൂ, ഒരു ദിവസം ഞാൻ നേപ്പിൾസ് ബേ വരയ്ക്കും. ഉച്ചയ്ക്ക് ജോൺസിയെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ സ്യൂയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നല്ലവണ്ണം ശുശ്രൂഷിച്ചാൽ നീ ജയിക്കും. ഇനി എനിക്ക് താഴെ ഒരു പേഷ്യൻ്റ് കൂടെയുണ്ട്. ബർമാൻ എന്നാണ് അയാളുടെ പേര്. അയാൾക്കും ന്യൂമോണിയാണ്. പക്ഷേ അയാൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ വയസ്സനും ക്ഷീണിതനുമാണ്. പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ നല്ല ചികിത്സയ്ക്കായി ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്ത ദിവസം ഡോക്ടർ സൂയിനോട് പറഞ്ഞു, ജോൺസി ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു. നീ ജയിച്ചു. ഇനി പോഷകാഹാരവും ശുശ്രൂഷയും മാത്രം കൊടുത്താൽ മതി. ജോൺസി സുഖപ്പെട്ടതിന് ശേഷം ഒരു ദിവസം സ്യു ജോൺസിയോട് പറഞ്ഞു, ജോൺസി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മിസ്റ്റർ ബർമാൻ ഇന്ന് ഹോസ്പിറ്റലിൽ ന്യൂമോണിയാൽ മരണപ്പെട്ടു. അദ്ദേഹം സുഖമില്ലാതെ 2 ദിവസമേ കിടന്നുള്ളൂ. അവർ രാവിലെ അദ്ദേഹത്തിൻ്റെ ഷൂസും ഡ്രസ്സുകളും നനഞ്ഞ് കുതിർന്ന രീതിയിൽ താഴത്തെ മുറിയിൽ കണ്ടു. ആ രാത്രി മുഴുവൻ അദ്ദേഹം എവിടെയായിരുന്നെന്ന് ആർക്കും ഊഹിക്കാൻ സാധിച്ചില്ല. അപ്പോഴും കത്തിക്കൊണ്ടിരുന്ന വിളക്കും ഒരു ഏണിയും ചിതറിക്കിടക്കുന്ന ബ്രഷുകളും പച്ചയും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച ഒരു പാലറ്റുമാണ് അവർ കണ്ടത്. ജോൺസി, പുറത്തേക്ക് നോക്കൂ. വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇലയെ നോക്കൂ. നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇത്രയും കാറ്റും മഴയുമൊക്കെ ഉണ്ടായിട്ടും ആ ഇല മാത്രം അനങ്ങാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ആ ഡാർലിംഗ്, അത് ബർമാൻ്റെ മാസ്റ്റർ പീസാണ്. അവസാനത്തെ ഇല കൊഴിഞ്ഞ അന്ന് രാത്രി അദ്ദേഹം പെയിൻ ചെയ്തതാണ് അവസാനത്തെ ആ ഇല.